ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ലാൻഡർ അവിടെ വെച്ചെന്ന് ഇറങ്ങിയാൽ, ലാൻഡർ എന്ന് പറയുന്ന വിക്രം എന്ന് പറയുന്ന ലാൻഡർ അവിടെ ചെന്ന് ഇറങ്ങിയാൽ അതിൽ നിന്ന് പ്രഗ്യാൻ എന്ന് പറയുന്ന ഈ പറയുന്ന പര്യവേഷണത്തിന് വേണ്ടി ഇറക്കി വിടുന്ന ചെറുവണ്ടി, നാല് ചക്രങ്ങൾ വെച്ചിട്ടുള്ള ചെറിയ വണ്ടി, ആ വണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് മൂവ് ചെയ്യാനുള്ള, അതിന് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. അതിനും പ്രധാനപ്പെട്ട കാര്യം രാത്രിയായി കഴിഞ്ഞാൽ കൊടും തണുപ്പാണ്. ഈ പറയുന്ന മെഷീൻസ് ഒന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ ജോലി ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ആ പകൽ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. ഒറ്റപ്പകൽ, ചന്ദ്രനിലെ ഒറ്റപ്പകൽ, ചന്ദ്രനിലെ ഒറ്റപ്പകൽ എന്ന് പറയുമ്പോൾ 14 ദിവസമാണ്. അതായത് നമ്മുടെ 14 ദിവസം, ആ ഈ 14 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പണി പൂർത്തിയാക്കി അത് നമുക്ക് വിവരങ്ങൾ തരും. ഈ 14 ദിവസം പൂർണ്ണമായും കിട്ടണമെങ്കിൽ ഇനിയിപ്പോ പ്രധാനപ്പെട്ടുള്ള എന്തൊക്കെ എന്താണ് ഭ്രമണപഥത്തിലേക്ക് പതിവ് ഉയർത്തുക? അതായത് ഈ ആദ്യം ഭൂമിയുടെ തന്നെ ഭ്രമണപഥത്തിൽ പല ഘട്ടത്തിൽ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കല്ല് ചരലിൽ കെട്ടി എറിയുന്നത് പോലെ ഒരു സ്ലിംഗ് ഷോട്ട്, ആ സമയത്ത് അത് ഈ നമ്മുടെ ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എത്തുന്ന അതേ സ്ഥലത്ത് തന്നെ കൃത്യമായി ചന്ദ്രൻ എത്തണം. അതിനനുസരിച്ച് ആ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് വിടുന്നത്. അങ്ങനെ എത്തുമ്പോൾ ചന്ദ്രൻ അതിൻ്റെ ഗുരുത്വ ബലം കൊണ്ട് ഇതിനെ പിടിച്ചെടുക്കുകയും ചന്ദ്രനെ ചുറ്റുകയും ചെയ്യും. അങ്ങനെ കൃത്യമായി സമയത്ത് അത് താത്തു താത്തി കൊണ്ടുവന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ വരെ ഈ പ്രൊപ്പൽഷൻ മെഡ്യൂളാണിക്കും ഇതിനെ കൊണ്ടുവരിക. അത് കഴിയുമ്പോൾ പ്രൊപ്പൽഷൻ മെഡ്യൂൾ ഇതിനെ വിടുകയും ചെയ്യും. അതിനുശേഷം പിന്നെ ലാൻഡറിൻ്റെ പണിയാണ്. ലാൻഡർ ഈ പറയുന്ന ത്രസ്റ്ററിനെ മാത്രം, ഏറ്റവും സുന്ദരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്നത്. ഈ ഒരു ദൗത്യത്തില് സത്യം പറഞ്ഞ കിട്ടിങ്ങാതവിന് എന്താണ്? അത് മാത്രമല്ല, അത്രയ്ക്കും വലിയ 20,000 കിലോഗ്രാം താങ്ങുന്ന ഒരു റോക്കറ്റ് ആണ്. അതിന്റെ സൈസ് 15 നില കെട്ടിടം. അത്രയും ഉയരമുള്ള, അത്രയും വലിപ്പമുള്ള ഒരു ബാഹുബലി. ആ ബാഹുബലിക്ക് ഉയർന്നു പോകണമെങ്കിൽ അത്രയും ഊർജം അതിന് താഴേക്ക് പോകണം. നമ്മള് പിന്നെ ന്യൂട്ടന്റെ 3rd ചലനനിരൂപത്തിൽ പറഞ്ഞ പോലെ എത്ര ഫോഴ്സ് താഴേക്ക് കൊടുക്കുന്നു അത്ര ഫോഴ്സിലേക്ക് മുമ്പോട്ട് പോകാൻ കഴിയും, മുകളിലേക്ക് പോകാൻ കഴിയും. അത് പ്രതിപ്രവർത്തനം നമ്മൾ പറയുന്ന പോലെ, പിന്നെ എതിർദിശയിലുള്ള പ്രതിപ്രവർത്തനം കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് ഇത് കത്തി താഴേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഭൂമി കിടുങ്ങും. സംശയമുണ്ട്.